വെൽക്കം ബാക്ക് ടു നിഫ്കം വിത്ത് അബയ ആൻഡ് ഇറ്റ്സ് മീ അബയ. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബെർമുഡ 2.0 മാപ്പ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൽ നമ്മൾ ടോപ്പ് 5 ഹൈഡിങ് പ്ലേസസിനെ കുറിച്ച് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ പുതിയ ബെർമുഡ മാപ്പിൽ കുറേ ഹൈഡിങ് പ്ലേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ പാർട്ട് 2 വിടുന്നതാണ്. ഈ വീഡിയോ നല്ല സപ്പോർട്ട് കിട്ടിയാൽ നമ്മൾ പാർട്ട് 2 ഇറക്കുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് അനേബിൾ ചെയ്തേക്കാം. എന്നാൽ ഞങ്ങളിന്ന് ഇതുപോലത്തെ കിരി വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പായി കിട്ടിയല്ലോ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബെർമുഡ 2.0 മാപ്പിലത്തെ ഒരു 5 ഹൈഡിങ് പ്ലേസസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഒന്നാമത്തെ ഹൈഡിങ് പ്ലേസ് പറഞ്ഞാൽ നമ്മുടെ ഡാമിൻ്റെ അടുത്തുള്ള ഈ ഒരു പ്ലേസിലാണ് നമ്മുടെ ഒന്നാമത്തെ ഹൈഡിങ് പ്ലേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് നിങ്ങൾ എന്താണ് ഈ ഒരു വാളിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് കയറിയാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്യുക. നമുക്ക് ടോപ്പ് എത്തുന്ന വരെ നമുക്ക് ഇതൊന്ന് ജമ്പ് ചെയ്യാം. അപ്പോൾ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ട ഇത്ര ടോപ്പ് എത്തിൻ്റെ ഇതിനേക്കാളും മേലെ പോവില്ല. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് വേണം നമുക്ക് എനിമീനെ അടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്ക്വാഡൊക്കെ ആണെങ്കിൽ ഓരോരോ ആൾക്കാർ ഓരോരോ സൈഡിൽ വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു എനിമി കയറിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. അവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കും. ചുറ്റും എനിമീസ് ഒരുത്തൻ നമ്മുടെ കയറി ഇങ്ങോട്ട് വന്നാൽ അവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അടിച്ച് പൂക്കും കഴിച്ചു. അപ്പോൾ ഇത് പൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോളോ ആയിട്ടും ഈ ട്രിക്ക് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സ്ക്വാഡ് ആയിട്ടും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നാല് പ്ലെയേഴ്സും നാല് സൈഡിൽ മേലെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു എനിമി കയറി വന്നാലും അവനവൻ്റെ പൊടി പോലും കാണില്ല കഴിച്ചു. അപ്പോൾ അത് പൊളി ട്രിക്കാണ് നമ്മുടെ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഹൈഡിങ് പ്ലേസ്. നമുക്ക് നേരെ നമ്മുടെ രണ്ടാമത്തെ ഹൈഡിങ് പ്ലേസിലോട്ട് കടക്കാം. ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ രണ്ടാമത്തെ ഹൈഡിങ് പ്ലേസ്. അപ്പോൾ ജസ്റ്റ് സ്കോപ്പ് ഓൺ ചെയ്തിട്ടൊന്ന് ഈ ഒരു വേലിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് കയറുക ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേലാണ് കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു വേലിൻ്റെ മുകളിലൊന്ന് കയറുക. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് ചാടിക്കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാമ്പ് ചെയ്തിട്ടൊക്കെ സുഖമായിട്ട് ഇരിക്കാവുന്നതാണ്. ക്യാമ്പ് ചെയ്ത് ഇരിക്കാവുന്നതാണ് നമുക്കിവിടെ. അപ്പോൾ ഇതൊരു പൊളി ഹൈഡിങ് പ്ലേസാണ്. പിന്നെ നമുക്ക് ഒരു ഹൈഡിങ് പ്ലേസും കൂടി ഇതേ സ്ഥലത്ത് തന്നെയുണ്ട്. മീൻസ് ഇപ്പോൾ നമ്മൾ ഗ്ലോവാൽ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു രണ്ട് ഗ്ലോവാൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാം. ഇതാ കാണുന്ന പോലെ തന്നെ പ്ലേസ് ചെയ്യണം ഗൈസ്. ജസ്റ്റ് രണ്ട് ഗ്ലോവാൽ മേലെ മേലെ ആക്കിയിട്ടൊന്ന് വെക്കാം. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മളിതിൻ്റെ മേലെ കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഹെൽപ്പോടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലോട്ട് റൂഫിൻ്റെ മേലെ ഒന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈറ്റുള്ള പ്ലേസാണ്. അതുകൊണ്ട് തന്നെ എനിമീസിന് അത്ര വേഗം നോട്ടീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് സ്കോളെ വൈപ്പൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. എന്താ വെച്ചാൽ ഇവിടെ മേലെ ആയതുകൊണ്ട് എനിമീന് വെടികൊണ്ടാ എനിമി എവിടെ നിന്ന് വെടികൊള്ളണമെന്ന് പറഞ്ഞാൽ നോക്കുമായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് പൊളിയായിട്ട് നമുക്ക് അടിച്ച് വീഴ്ത്താവുന്നതാണ് എനിമീസിനെ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു ഹൈഡിങ് പ്ലേസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് നേരെ മൂന്നാമത്തെ ഹൈഡിങ് പ്ലേസിലോട്ട് കിടക്കാം. നമ്മുടെ മൂന്നാമത്തെ ഹൈഡിങ് പ്ലേസ് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു എൽ ഷേപ്പ് വീടിലാണ്. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിൽ കയറാം. നമ്മുടെ പീക്കിൻ്റെ അടുത്തുള്ള ഈ ഒരു എൽ ഷേപ്പ് വീടിലൂടെയാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു മതിലോട്ട് കയറി കഴിഞ്ഞിട്ട് ഒരു ഗ്ലോവാൽ ജസ്റ്റ് ഒന്ന് മേലിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തതും അതിൻ്റെ മേലെ ആക്കിയിട്ടൊന്ന് വിളിക്കുക. അപ്പോൾ ഇതിലും നമ്മൾ ഫ്രണ്ടിൻ്റെ ഒരു യൂസ് ഉണ്ട്. ഫ്രണ്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവനൊന്ന് ഇരിക്കാനായിട്ട് പറയുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മേലോട്ട് പോയാൽ മതി. ജസ്റ്റ് നമ്മളൊന്ന് മേലോട്ട് കയറിക്കഴിഞ്ഞാൽ പൊളിയായിട്ട് നമുക്കിവിടെ പീക്കിലൊക്കെ നമുക്കറിയാം പീക്കിലൊക്കെ ലാസ്റ്റ് സോണൊക്കെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സോണൊക്കെ വരുമ്പോൾ നമുക്ക് താഴ്ന്ന് വരുന്ന എനിമീസിനെ അടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഈ ഒരു ബിൽഡിങ്ങിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്ന എനിമീസിനെ നമുക്ക് അടിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ അത്ര കവർ ലഭിക്കില്ല. അത് കാരണം തന്നെ ഗ്ലോവാൽ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്ലോവാലിട്ട് കവർ എടുക്കുന്നതാണ്. എന്താ വെച്ചാൽ അതാണ് നല്ലത്, കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു ഹൈഡിങ് പ്ലേസ് എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് നേരെ നാലാമത്തെ ഹൈഡിങ് പ്ലേസിലോട്ട് കിടക്കാം. നമ്മുടെ നാലാമത്തെ ഹൈഡിങ് പ്ലേസ് നമ്മുടെ ഡാമിൻ്റെ അടുത്തുള്ള ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ഒരു ലംബോർഗനി വേണം. ലംബോർഗനി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു സംഭവമില്ലേ ഡപ്പേൻ്റെ മേലെ ഒന്ന് വയ്ക്കുക. അതിനുശേഷം നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ഗ്ലോവാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കണം. ഗൈസ് അവിടെ നിന്ന് വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്യാബിൻ്റെ മേലോട്ട് കയറാം. ജസ്റ്റ് ഒന്ന് മേലെ ഒന്ന് കയറാം. സ്കോപ്പ് ഓൺ ചെയ്തിട്ട് കയറി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും.
നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് ഇതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഡാമിൻ്റെ മേലെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അത്ര കവറൊന്നും ഇല്ല. അത് കാരണം ഗ്ലോ വാൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിയാൽ മതി. ഇവിടെ കവറൊന്നും ഇല്ല കാരണം കഴിച്ച് ഇവിടെ നിന്നൊക്കെ നമ്മൾ അടി കൊള്ളുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പൊളിയായിട്ട് തന്നെ എനിമീസിനെ അടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഹൈഡിങ് പ്ലേസ് എന്ന് വെച്ചാൽ ഇത് അത്ര ഉപകാരപ്രദമല്ല. എന്താ വെച്ചാൽ കവർ അത്ര ഈ ഒരു സ്ഥലത്ത് കിട്ടില്ല, എന്നാലും ഒരു ഹൈഡിങ് പ്ലേസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ അഞ്ചാമത്തെ ഹൈഡിങ് പ്ലേസിലോട്ട് തുടങ്ങാം. നമ്മുടെ അഞ്ചാമത്തെ ഹൈഡിങ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലംബോർഗിനെ എടുത്തിട്ട് ഈ ഒരു ഡാമിൻ്റെ സൈഡിലോട്ടാണ് വരുന്നത്. അപ്പോൾ ലംബോർഗിനെ എടുത്ത് നേരെ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ലംബോർഗിനെ വെള്ളത്തിൻ്റെ അടിയിൽ വന്ന് നിൽക്കും കഴിച്ച്. അപ്പോൾ നമ്മൾ സ്കിന്നുള്ള കാരണം നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചാൽ നമുക്ക് സ്കിന്ന് കാണും. അതുകൊണ്ട് ജസ്റ്റ് നമ്മളൊരു 5 മീറ്റർ ദൂരെ പോവുകയാണ്, നമ്മൾ സ്കിന്ന് കാണില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കാറിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിമീസിനെ നമുക്ക് നമ്മളെ കാണാനായിട്ട് കഴിയില്ല. അപ്പം കാണിച്ചു തരാം. ഒരു എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കുകയാണ്. നമുക്കിപ്പോൾ ലാസ്റ്റ് സോണൊക്കെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിമീസിനും കാണില്ല, സുഖമായിട്ട് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ഒരു ഹൈഡിങ് പ്ലേസ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നത് ഇപ്പോൾ 5 ഹൈഡിങ് പ്ലേസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടി ഇഷ്ടപ്പെട്ടത് ഏത് ഹൈഡിങ് പ്ലേസാണെന്ന് ചോദിച്ചൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ അപ്പോൾ അതിൻ്റെ അപ്പോൾ ഞാൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തോളാം. എല്ലാവർക്കും ഇവിടെ നാളെ വിചാരിക്കുക. എന്നാൽ ഞങ്ങൾ ഇന്ന് ഇതുപോലത്തെ കിരി വീഡിയോസിനോട് ചോദിച്ചു കപ്പായി കിട്ടിയല്ലോ. സോ നമുക്ക് നേരെ അതിൻ്റെ അപ്പോൾ ചെയ്യാം.